YouTube channel ke lla kutar ke swagat hai. Nyan ni chaya monir pakkavada. Ane adhini mandi oru kappani ke kadala maavada thattonde. Adhe same alavithanne. Nyan angka aripodi eduthattonde. Kurumalagu eduthattonde. Avashyathine. Molagu podi. Manjappodi avashyathine. ഉപ്പ് ആവശ്യത്തിന് എണ്ണ ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട് രണ്ട് വെള്ളം ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബേസണിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടലമാവ് ആദ്യം ഇട്ട് കൊടുക്കാം അതിനുശേഷം അതേ സെയിം അളവിൽ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയും കൂടെ ഒന്ന് ക്രിപ്സ് ആവാൻ വേണ്ടിയാണ് അരിപ്പൊടിയും കൂടെ ചേർക്കുന്നത് പക്കാവട രണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ അര സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടെ കളർ കിട്ടാനും വേണ്ടി ഇച്ചിരി എരിവിനൊക്കെ വേണ്ടി ഇവിടെ കുരുമുളക് പൊടി കാൽ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് കായ പൊടിയാണ് ഞാൻ ചേർക്കുന്നത് അതും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് വേണ്ട ഞാൻ ഓയിലാണെങ്കിൽ രണ്ട് സ്പൂൺ ഏത് ഓയിലാണെന്നും മതിയായ ഇനി നമുക്ക് നന്നായിട്ട് അതിങ്ങ് കൈ കൊണ്ട് നന്നായിട്ട് അതിങ്ങ് മിക്സ് ചെയ്യാം ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ചൂടുവെള്ളമല്ല എടുത്തേക്കുന്നത് നന്നായിട്ടുണ്ട് നല്ലതായിട്ടത് പരിവായിട്ടുണ്ട് കറക്റ്റ് ഇതാണ്ട് നല്ലതായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കത് സേവനാഴിയിലേക്ക് നിറയ്ക്കാം ഇതേണ്ട എണ്ണ തിളച്ച് വരുന്നുണ്ട് എണ്ണ തിളച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഒരു ശകലം ഇട്ട് കൊടുക്കാം മാവിൽ നിന്ന് അത് പൊങ്ങി വരുവാണെങ്കിൽ കറക്റ്റ് എണ്ണ തിളച്ചെന്നാണ് രണ്ട് പക്കാവടയുടെ അച്ചാണ് കാണിച്ചത് വേണ്ടതാണ് ഇനി നമുക്കാണെങ്കിൽ നമുക്കത് ചുറ്റിച്ചു കൊടുക്കാവേ നമ്മളിടുന്ന സമയത്താണെങ്കിൽ ഹൈ ഫ്ലെയിം ഇട്ടിട്ട് വേണം ഇത് ചുറ്റിച്ചു കൊടുക്കാൻ അതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിം ഇടണം അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഒരു സൈഡായിട്ടുണ്ടെങ്കിൽ നമുക്ക് മറുവശം തിരിച്ചിട്ട് കൊടുക്കാം നല്ല ക്രിപ്സി ആയിട്ടുള്ളതാണ് അരിപ്പൊടിയും കൂടെ ചേർക്കുന്നതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണേ നല്ല എരിയും എല്ലാം ഉണ്ട് കുരുമുളകും എല്ലാം ചേർന്ന് പ്രത്യേക ടേസ്റ്റാണ് ഓണമൊക്കെ ഇല്ല എല്ലാവരും ട്രൈ ചെയ്യണേ ആദ്യമായി എൻ്റെ ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ